ഈശോമിശിഹായെ സ്നേഹമുള്ളവരെ, മത്തായി സുവിശേഷം 3-ാം അധ്യായം 22-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ഈശോക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം. ഈശോക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനവേളയിൽ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി: ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മാമോദീസ സീരിസ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ദത്തുപുത്രരായിത്തീരുന്നു. വിശുദ്ധ പൗലോസ്ലിഹ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ ക്രൈസ്തവരെ വിശുദ്ധർ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഈ വിശുദ്ധമായ ജീവിതം നാം പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ ജീവിതമായ ബലിയിലൂടെയാണ്. റോമാലേഖനം 6-ാം അധ്യായം 1-12 വാക്യങ്ങൾ പ്രകാരം പറയുന്നു: ഈശോക്രിസ്തുവിനോട് ഐക്യപ്പെടേണ്ടതിനാണ് നാം മാമോദീസ സ്വീകരിച്ചത്. ഈശോക്രിസ്തുവിനോട് ഐക്യപ്പെടേണ്ടതിനു വേണ്ടി നാം സ്വീകരിച്ച ഈ മാമോദീസയിലൂടെ നാം ഈശോക്രിസ്തുവിന്റെ മരണത്തോടും ഐക്യപ്പെട്ടിരിക്കുന്നു. മാമോദീസയിലൂടെ നമുക്ക് ലഭിച്ച ഈ വരപ്രസാദത്തിന് നമ്മിലെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നോമ്പിൽ ഉപവാസവും പ്രായശ്ചിത്തവും വഴി നമുക്കതിനെ വീണ്ടെടുക്കാം. ആമേൻ. Thank you.